sing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഒരു പുതിയ ബ്ലെസ്സിങ് ടുഡേ വീക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ആഴ്ചയിലെ വളരെ വിഭവസമൃദ്ധമായ പല പ്രോഗ്രാമുകൾ ബ്ലെസ്സിങ് ടുഡേയിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു എപ്പിസോഡ് പോലും കാണാതിരിക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് കോഴിക്കോട് നിന്നുള്ള സുൽത്താനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ആ ഷുഗർ നോർമലായി മാറട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ഹാർട്ട് പ്രോബ്ലം സൗഖ്യമാകട്ടെ. അനാവശ്യമായ ബ്ലീഡിംഗ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ്, മാവേലിക്കരയിൽ നിന്നുള്ള എം ജെ ബേബിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തനിക്കും തൻ്റെ രണ്ട് മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആരോഗ്യം നൽകണമേ. ക്രിസ്തുവിൽ അവർ വളരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് നിന്നുള്ള രാജേഷ് റിച്ചേർഡ്സിനായും കുടുംബത്തിനായും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രാജേഷിന് വേണ്ടിയും വൈഫ് ഷൈനിക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ജോലി നൽകി കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള റെവറൻറ്റ് പ്രസന്നകുമാരനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ കോർട്ട് കേസിൽ നിന്നും സമ്പൂർണമായ ഒരു വിമോചനം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മാത്രമല്ല കർത്താവെ, തനിക്ക് 8 മാസത്തെ പെൻഡിങ് സാലറി എത്രയും വേഗം ലഭിക്കേണ്ടതിനായി ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഡൽഹിയിൽ നിന്നും ഷൈനി കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡൽഹിയിൽ തന്നെ തനിക്ക് നല്ല ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഓരോ സ്പോൺസേഴ്സിനെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കോട്ടയം മെഗാ ഫെസ്റ്റിവലിൻ്റെ 2-ാമത്തെ ദിവസത്തെ ആ ഒരു മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞ് ആ ഹോള് മുഴുവൻ തിങ്ങി നിറഞ്ഞ്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഹോളിൻ്റെ പുറത്തേക്കും കൂടെ ആളുകൾ എക്സ്റ്റൻഡ് ചെയ്ത് ആ പുറത്തൊക്കെ ഇങ്ങനെ ആളുകൾ ഇരിക്കാനിടയായി. വളരെ അനുഗ്രഹം നിറഞ്ഞ്, എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള മെഗാ ഫെസ്റ്റിവലിൽ വെച്ച് ഏറ്റവും അഭിഷേകം നിറഞ്ഞൊരു സെഷൻ ഇന്ന് രാവിലെ, ഏറ്റവും കൂടുതൽ. എല്ലാ ദിവസവും വളരെ അനുഗ്രഹമായിരുന്നു, പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ അഭിഷേകം ഒരു ഇതുവരെ അനുഭവിക്കാത്തൊരു അഭിഷേകം നിറഞ്ഞൊരു മീറ്റിംഗ് ആയിരുന്നു മെഗാ ഫെസ്റ്റിവലിൻ്റെ 2-ാമത്തെ ദിവസം രാവിലെ കാണുവാനിടയായത്. ശരിയാണ് ബ്രദറെ, ഇന്ന് ശരിക്കും ആശിഷമാരി പെയ്തിറങ്ങിയ ഒരു ദിവസമായിരുന്നു. ഹാളിലും അതുപോലെ ബാൽക്കണി ഔട്ട് സൈഡിൽ നമ്മൾ LCD വെച്ചിട്ടുണ്ടായിരുന്നു. LCDക്ക് മുമ്പിലൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. മെഗാ ഫെസ്റ്റിവലിൻ്റെ 2-ാമത്തെ ദിവസത്തെ ആരാധന ഇന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ആരാധനയായിരുന്നു മെഗാ ഫെസ്റ്റിവലിൻ്റെ 2-ാമത്തെ ദിവസം നടന്നത്. സിസ്റ്റർ ഷെമ കയറി വന്ന സമയം തുടങ്ങി അത് ഡാമിയൻ കയറിയപ്പോഴൊക്കെ ഹല്ലേലൂയ്യാ ഹോസന്ന എന്ന് പറയുന്ന പാട്ട് ജനമൊക്കെ ആർത്ത് പാടിയ ഒരു വലിയൊരു കാഴ്ചയാണ് അത് കാണുവാൻ കഴിഞ്ഞത്. ശരിയാണ് പുത്രേ, ആ ഹല്ലേലൂയ്യാ ഹോസന്ന എന്ന് ആ പറഞ്ഞ് പാടിയ ആ പാട്ട് കർത്താവ് ഇറങ്ങി വന്ന് എല്ലാവരും തൊട്ടെന്നാണ് ഞങ്ങളെല്ലാം എല്ലാവരും വെച്ച് വിശ്വസിക്കുന്നത്. തന്നെയല്ല, അത് ഈ മാമ്മാപ്പിള ഹോളൊക്കെ കടന്ന് അപ്പുറത്ത് പോയിട്ട് എനിക്ക് തോന്നുന്നത് ഈ കോട്ടയത്തെ ജില്ല മുഴുവനും ഉള്ള ആൾക്കാർ മുഴുവൻ തൊട്ട് അവരെല്ലാം ഈ യേശുവിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു പ്രതീതിയായിരുന്നു നമുക്കെല്ലാം അവിടെ ഉണ്ടായിരുന്നത്. അതങ്ങനെ ചെയ്തു എന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് വിശ്വസിക്കുന്നു.
ആ വിശ്വാസമാണ് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ ഒരു മഹത്വം നമ്മൾ ഈ ഫെസ്റ്റിവലിലൂടെ കണ്ടു എന്നാണ് എനിക്കിപ്പം അനുഭവപ്പെടുന്നത്. ആ ആരാധനയുടെ ചില ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ടി വിയിലൂടെ കാണാവുന്നതാണ്. കരങ്ങൾ വീശിക്കൊണ്ട് പാടിയാലും കരങ്ങൾ ഉയർത്തി, രണ്ട് കരങ്ങളും ഉയർത്തി, രണ്ട് കരങ്ങളും തലയ്ക്ക് മുകളിൽ അടിച്ചുകൊണ്ട് പാടിയാലും രണ്ട് കൈകളും തലയ്ക്ക് മുകളിൽ ചേർത്തടിച്ചുകൊണ്ട് പാടിയാലും ആരാധന കോട്ടയം മെഗാ ഫെസ്റ്റിവലിൻ്റെ രണ്ടാം ദിവസം നിങ്ങളുടെ ജീവിതം ശരിയായ രീതിയിൽ പണിയുക, ആ ഒരു പണിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഭാഗമായിരുന്നു അത് ഡയമൻഡ് രണ്ടാമത്തെ ദിവസം പറഞ്ഞത്. ശരിയാണ് ബ്രദറെ. അതായത് നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോഴത്തേക്കും എങ്ങനെ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ട്, ബ്രിക്സ്, സിമെൻറ്റ്, അതുപോലെ തന്നെ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ വളരണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ബ്രദർ ഡാമിയൻ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. അതിന്റെ ചിത്രദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു പോകാം. Somebody asked a question. ഒരിക്കൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. Angels of God, 1/3 of the angels of God fell from grace. കൃപയിൽ നിന്നും സ്വർഗീയ ദൂതന്മാരുടെ മൂന്നിൽ ഒരു ഭാഗം ദൂതന്മാർ സ്വർഗത്തിൽ നിന്നും കൃപയിൽ നിന്നും വീണുപോയി. And human beings also fell. മനുഷ്യരും വീണുപോയി. But do you know that angels have no redemption? പക്ഷെ നിങ്ങൾക്കറിയാമോ ദൂതന്മാർക്ക് പിന്നെ വീണ്ടെടുപ്പില്ല. We have redemption. പക്ഷെ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. The Bible says all the fallen angels are kept somewhere and they are waiting for the judgment to come, the final judgment to come, and they all of them will be thrown into the lake of fire. അന്ന് വീണുപോയ സകല ദൂതന്മാരും ഒരു നിത്യ ശിക്ഷാവിധിക്ക് വേണ്ടി, ഒരു ന്യായവിധി ദിവസത്തിന് വേണ്ടി അവരെ മാറ്റിവെച്ചിരിക്കുകയാണ്. അവരെ എല്ലാവരെയും ഒരു ദിവസം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് എടുത്തെറിയും. But for us, പക്ഷെ നമുക്ക്, God himself came down. ദൈവം അവൻ തന്നെ ഇവിടേക്ക് ഇറങ്ങി വന്നു. In our form, നമ്മുടെ രൂപത്തിൽ. And he took our sins, നമ്മുടെ പാപങ്ങളെ അവൻ എടുത്തു. He took our infirmities, നമ്മുടെ രോഗങ്ങളെ അവൻ എടുത്തു. And he died on the cross for us, നമുക്ക് വേണ്ടി ക്രൂശിൽ അവൻ മരിച്ചു. So there comes a question, why angels have no redemption, why we have a redemption? അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഉയരാം, എന്തുകൊണ്ട് ദൂതന്മാരെ കർത്താവ് വീണ്ടെടുത്തില്ല പക്ഷേ നമ്മളെ അവൻ വീണ്ടെടുത്തു? I don't know whether this is a perfect answer, but I have an answer. പക്ഷേ ഇത് വളരെ കൃത്യമായ പൂർണ്ണമായ ഒരു ഉത്തരമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിനുള്ള ഉത്തരം എൻ്റെ അടുക്കലുണ്ട്. This is the answer I have now. എനിക്ക് ഇപ്പോഴുള്ള ഉത്തരം ഇതാണ്. You can assess it, and if you want, if you think it is okay, you can receive. ningal idine parishodhikka, ningal idu nalladan thonniyal ningalku idine sweekarikkam. Angels were created as perfect beings. Doodanmare paripoorna reethilayirunnu devam srishtichathu. No need of further growth. Pinneedulla valarcha avarku avashyamayirilla, avar paripoornarayirunnu. They were created perfect. അവർ പരിപൂർണ അവസ്ഥയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. But man was created to grow into perfection. പക്ഷേ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് പരിപൂർണതയിലേക്ക് വളർന്നു വരുവാനാണ്. There was a scope of growth before him. മനുഷ്യന്റെ മുൻപിൽ വളർച്ച പ്രാപിക്കേണ്ട ഒരു വ്യാപ്തി ഉണ്ടായിരുന്നു. Hello, are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? So angels, when they fell, ദൂതന്മാർ അവർ വീണപ്പോൾ, there was no chance of redeeming again. അതുകൊണ്ട് വീണ്ടും അവരെ വീണ്ടെടുക്കുക, രക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ചാൻസ് ഉണ്ടായിരുന്നില്ല. But when the humanity fell, പക്ഷേ മനുഷ്യകുലം വീണുപോയപ്പോൾ, there was a chance to redeem that person so that
they can continue to grow into perfection. Manushya rashi motta veenu poyappol avare veendedukkanulla oru chance undayirunnu adugonde veendeduthal avar veendum deivigamaya pariboornathilekku valaruvan kazhiyum. What I'm trying to say is, even though you are in a fallen state, Jesus has already prepared a way through which you can grow into perfection in your life. Njan paranju varunathu idana ningal ippolum aa paapathinte aa veechayude anubhavathil nilkunna vyaktiyanengilum deivam ningalkku vendi yeshuvilude oru vazhi orukkittund aa perfection lekku aa poornathilekku valarnu varuvanulla oru vazhi kartavu nimmude munpil vechittund. Shall I say it again? All of you sitting here in this mega festival, God has prepared a way to grow into perfection. ഈ മെഗാ ഫെസ്റ്റിവലിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ദൈവിക പരിപൂർണതയിലേക്ക് വളരുവാനുള്ള ഒരു വഴി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. God has prepared the pathway, but are you ready to go through the pathway and go to the perfection in your life? ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിൽ ഒരു വഴി ഒരുക്കി കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് ആ വഴിയിലൂടെ പോകുവാൻ നിങ്ങൾ തയ്യാറാണോ? This is God's way. ഇതു ദൈവത്തിന്റെ വഴിയാണ്. You can grow into perfection. നിങ്ങൾക്ക് അങ്ങനെ പൂർണ്ണതയിലേക്ക് വളരുവാൻ കഴിയും. Are you happy? നിങ്ങൾക്ക് സന്തോഷമില്ലേ? Another good news is that you don't need to pay a single rupee for this. മറ്റൊരു നല്ല കാര്യം ഇതാണ്, ഇതിനു വേണ്ടി നയാ പൈസ നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല. This is God's way. ദൈവത്തിന്റെ വഴിയാണ്. It's a free way. അതൊരു സൗജന്യമായ വഴിയാണ്. Hallelujah. Hallelujah. And that is the right way. അത് ശരിയായുള്ള വഴിയാണ്. Jesus walked through it and reached the perfection, the Bible says. യേശു അതിലൂടെ നടന്ന് കൃത്യസ്ഥലത്തെത്തി എന്ന് ബൈബിൾ പറയുന്നു. Hallelujah. Hallelujah. Now to grow into perfection, poornathilekku valaruvanayi God has allowed some building blocks, chila gadagangale kartavu orukittund. So if you can use these building blocks, you can build your life to perfection. ഈ ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ഈ ഘടകങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് പണിയുകയാണെങ്കിൽ പൂർണതയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ പണിതുയർത്താൻ കഴിയും. I will give you a few the names of a few building blocks of life. ജീവിതത്തെ പണിയുവാനുള്ള ചില ഘടകങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. Number 1 is the voice of God. ഒന്നാമത്തേത് ദൈവ ശബ്ദം. Everybody say the voice of God. എല്ലാവരും പറയാമോ ദൈവ ശബ്ദം. So in order to grow in life, to be built in life, always you have to hear the voice of God. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പണിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. Did you listen to that? അയ്യോ നിങ്ങൾ അത് കേട്ടോ, ശ്രദ്ധിച്ചോ. Without the voice of God, you will be misled in life. ദൈവ ശബ്ദം ഇല്ലെങ്കിൽ നിങ്ങൾ വഴിതെറ്റി പോകും. Jesus said. യേശു പറഞ്ഞു. My sheep hears my voice. യേശു പറഞ്ഞു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. My question this morning is, whose voice are you hearing in your life? Njan chodikkukayana ningal aarude shabdamaanu ningalude jeevithathil kettukondirikkunnathu. Are you always listening only to the human voice, or are you listening to the voice of God every day of your life? Ningalude jeevithathil eppozhum ningal manushika shabdangal maatramaano kettukondirikkunnathu chevi kodukkunnathu alla, ningalude jeevithathil deiva shabdam ningal kelkkarundo? The voice of God is a building block to build your life up. ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തെ പണിതുയർത്തുന്ന ഒരു കാര്യമാണ്. Jesus was listening to the voice of God every day. യേശു ദൈവശബ്ദം എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. Men of God in the Bible, they were listening to the voice of God always. ബൈബിളിൽ പറയുന്ന ദൈവിക പുരുഷന്മാർ അവർ എപ്പോഴും ദൈവശബ്ദം കേൾക്കുന്നവരായിരുന്നു. God, I believe, has given us two spiritual antennas here. Njan vishwasikkiyana deivam namukku rendu aathmika antennagal thannirundu. Are the antenna up? Antennas up? Ningalude antenna aathmika antenna adu uyarnirikkiyano? So that you can receive the voice of God. Adu uyarnirikkiyanengil ningalkku deiva shabdam pidichedukkuvan kazhiyum. Every day you can catch
the voice of God living in this world. നിങ്ങളെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ ദിവസവും ദൈവശബ്ദം നിങ്ങൾക്ക് അതിലൂടെ കേൾക്കാൻ കഴിയും. If you are always listening to the human voice in this world, it will suppress you, oppress you, depress you. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മാനുഷിക ശബ്ദങ്ങൾ മാത്രമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ തളർത്തിക്കളയും, നിങ്ങളെ നശിപ്പിച്ചുകളയും, നിങ്ങളെ താഴ്ത്തിക്കളയും. But the voice of God will uplift you. പക്ഷേ ദൈവശബ്ദം നിങ്ങളെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരും. Each time when you hear the voice of God, you will be encouraged, strengthened, empowered, edified. നിങ്ങൾ ഓരോ സമയം ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ബലം വർദ്ധിക്കും, നിങ്ങളുടെ കൃപ വർദ്ധിക്കും, നിങ്ങൾ പണത് ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. Hallelujah. Hallelujah. For example, you are so depressed. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വളരെ നിരാശപ്പെട്ട് തളർന്നിരിക്കുകയാണെന്ന്. അയ്യോ, എനിക്ക് ഇനി ജീവിക്കണ്ട. I'm going to hang myself. ഞാൻ തൂങ്ങി മരിക്കാൻ പോവുകയാണ്. You're so depressed. അത്രയും നിരാശപ്പെട്ടിരിക്കുകയാണ്. That time you are crying. നിങ്ങൾ കരയുമ്പോൾ. And you hear the voice of God. നിങ്ങൾ അപ്പോൾ ഒരു ദൈവശബ്ദം കേൾക്കുന്നു. Fear not. I am with you. I am your father. I will strengthen you. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പിതാവാകുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. You are encouraged. അപ്പോൾ നിങ്ങൾ ബലം പ്രാപിക്കുന്നു. I heard the voice of God. ഓ, ഞാൻ ദൈവശബ്ദം കേട്ടു. I'm going to live for one century here. ഞാൻ ഒരു നൂറ്റാണ്ട് കൂടി ജീവിക്കാൻ പോവുകയാണ്. Why? You are strengthened by the voice of God. കാരണം നിങ്ങൾ ദൈവശബ്ദം നിങ്ങൾ കേട്ടു, അതിൽ നിങ്ങൾ ബലം പ്രാപിച്ചു. Hallelujah. Hallelujah. If only you hear the voice of God continually in your life, you will be strengthened to live a good life here. നിങ്ങൾ തുടർമാനമായി ദൈവശബ്ദം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഈ ഭൂമിയിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ പണിയുവാൻ കഴിയുകയുള്ളൂ. Hallelujah. Hallelujah. മെഗാ ഫെസ്റ്റിവലിന്റെ രണ്ടാമത്തെ ദിവസത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്കറിയാം ഏറ്റവും അധികം ആളുകൾ വളരെയധികം ആകാംക്ഷയോടെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സെഗ്മെന്റാണ് കർത്താവ് ചെയ്ത ഈ അത്ഭുതത്തെ കുറിച്ച് ഇങ്ങനെ കേൾക്കുവാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ദിവസം നടന്ന ഒരു അത്ഭുതമാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. ബ്രദർ പറഞ്ഞ വളരെ കറക്റ്റാണ്. വളരെ അത്ഭുതപരമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ജയാസുധാകരൻ എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററിലൂടെ നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിച്ചത്. അവരുടെ 6 വർഷമായിട്ടുള്ള ഡസ്റ്റ് അലർജി, സാധാരണ ഡസ്റ്റ് അലർജി വരുമ്പോൾ എല്ലാവർക്കും തുമ്മലായിട്ടും അതുപോലുള്ള അല്ലെങ്കിൽ ചെറിയ തുമ്മി നടക്കുന്ന ആ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ബട്ട് ഇവർക്ക് നേരെ തിരിച്ചായിരുന്നു. ഡസ്റ്റ് അലർജി വന്നു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം ഡസ്റ്റ് അലർജി ഉണ്ടായി കഴിഞ്ഞാൽ വളരെ അതിഭയങ്കരമായിട്ടുള്ള തലവേദനയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. തല വെട്ടിപ്പൊളിക്കുന്ന പോലെയുള്ള ആ തലവേദന, അത് അവർക്ക് ബെയർ ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ഒരു, അവർ പല ആയുർവേദ മെഡിസിനുകൾ എടുത്തു, മെഡിസിൻസ് പല രീതിയിലുള്ള ഹോമിയോ ട്രീറ്റ്മെൻറ്സ് അവർ ട്രൈ ചെയ്തു. ബട്ട് ഒരു ദിവസം അവർ നമ്മുടെ ബ്ലെസ്സിങ് കോട്ടയം ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈവ് ടെലികാസ്റ്റ് കാണുമ്പോഴത്തേന് ആ ലൈവ് ടെലികാസ്റ്റിൽ ബ്രദർ ഡാമിയൻ വിളിച്ചു പറഞ്ഞു ഇതുപോലെ അലർജികൾ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞപ്പോഴും അവരത് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തത് വിശ്വസിക്കുകയും അപ്പോൾ ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും ശുശ്രൂഷകരെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞു. അത് അത്ഭുതകരമായിട്ട് അത് മാറിപ്പോയെന്നുള്ള 6 വർഷമായിട്ട് നമുക്കൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു. അത് അവരുടെ ആ ഒരു സഫറിങ് നമുക്കത് മനസ്സിലാവും. 6 വർഷം ഇതും കൊണ്ട് നടന്നത് ഒരു വലിയൊരു ഇതായിരുന്നു. അതിലൊരു വലിയൊരു ആ ഒരു ബ്രേക്ക് ത്രൂ അവർക്ക് കൊടുത്തു. അതൊരു വലിയൊരു കർത്താവിൻ്റെ വലിയൊരു നന്മയായി അവർക്ക് അവരിലേക്ക് വന്ന് ചേർന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ മിറക്കിൾ സ്റ്റുഡിയോയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. എനിക്ക് എൻ്റെ 6 വർഷമായിട്ട് തൻ്റെ ജീവിതത്തിലെ ഡസ്റ്റ് അലർജി ആയിരുന്നു. അലർജി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് യാത്ര ചെയ്യാൻ ഒട്ടും പറ്റില്ല. ഒരു വാഹനത്തിലും ബസ്സിൽ ഒട്ടും യാത്ര ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ തുമ്മലും അതുപോലെ ശരീരം ചെറിയ വളരെ ബുദ്ധിമുട്ട്, എല്ലാ രീതിയിലും ദേഹമാസകളും വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ തനിക്ക് ചിലപ്പോൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ തലവേദന വന്നിട്ട് തല പൊട്ടിപ്പുളർന്നു പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രമാത്രം വേദനയാണ് താൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന തുണി കയറി തൻ്റെ തലയ്ക്ക് കെട്ടുമായിരുന്നു. അതെ, അത്രമാത്രം ശരീരം ആ തലയ്ക്ക് വേദന അസ്വസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം നമ്മുടെ ബ്ലെസ്സിങ് പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടു. അവിടെ ധാരാളം ദൈവ വിടുതലുകൾ സൗഖ്യം നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കോട്ടയം ബ്ലെസ്സിങ് സെന്ററിൽ അദ്ദേഹം വന്നു. ഞായറാഴ്ച
ഞായറാഴ്ചകൾ വരാൻ തുടങ്ങി. എന്നിട്ട് ആരാധനയില് ലൈവ് ടെലികാസ്റ്റിംഗ് പ്രോഗ്രാമില് ബ്രദർ അവിടെ വിളിച്ചു പറഞ്ഞു, ഞായറാഴ്ച ഇടയിൽ തന്നെ ലൈവ് ടെലികാസ്റ്റ് പ്രോഗ്രാമില് ഇങ്ങനെ പറഞ്ഞു, അലർജി സൗഖ്യമാകുന്നു ഇപ്പോൾ തന്നെ അലർജി, ഒരു വ്യക്തി അലർജി സൗഖ്യമാകുന്നു. താൻ അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. അപ്പോൾ തന്നെ തന്റെ ശരീരത്തിൽ അതിൻ്റെതായ ഒരു വിടുതൽ കണ്ടു തുടങ്ങി. അതിനുശേഷം ഇന്നുവരെ ഇങ്ങനെ ഒരു അലർജി തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, ഏതാഹാരവും കഴിക്കാം, ഒരു കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വലിയ സ്വാതന്ത്ര്യമാണ്. എത്ര നാൾ മുമ്പാണ് ഈ ഹീലിംഗ് ലഭിച്ചത്? ആറ് വർഷമായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സൗഖ്യം കിട്ടിയത് ഏത് ഞായറാഴ്ച എത്ര നാള് മുൻപാണെന്ന് ഓർമ്മയുണ്ടോ? രണ്ടു മാസമായി. ഈ രണ്ട് മാസത്തിനുള്ളിൽ വന്ന വ്യത്യാസം ഒന്ന് ഇവരോട് പറയാമോ? ഏത് വാഹനത്തിലെ എനിക്ക് യാത്ര ചെയ്യാം? എല്ലാ ഞായറാഴ്ചയും ബ്ലെസിംഗ് സെന്ററിൽ വരുന്നുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്നും എല്ലാ ഞായറാഴ്ചയും വരുന്നുണ്ട്. ഈ ബ്ലെസിംഗ് സെന്ററിലെ പ്രാർത്ഥനകൾക്ക് വേണ്ടി വരുന്നുണ്ട്. ഒരു കുഴപ്പവും. കൈയടി ഈ സഹോദരിക്ക് കൊടുക്കാമോ? അഭിനന്ദനത്തിന്റെ കൈയടി. ഈരാറ്റുപേട്ടയിൽ നിന്നും ഇവിടെ വരെ എല്ലാ ഞായറാഴ്ചയും ഈ രോഗസൗഖ്യം കിട്ടിയിട്ട് പിന്നെ എന്തിനാ വരുന്നേ? യേശുവാണ് എനിക്ക് സൗഖ്യമാക്കിയത്. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ആരാധന കൂടും. ഓ ഗ്രേറ്റ്. ഒരു കൈയടി കൂടി കൊടുക്കുക. പലർക്കും സൗഖ്യം കിട്ടിയ ശേഷം പിന്നെ അവരെ കാണുകയില്ല, പിന്നെ അവർ എവിടെയാണ് പോയെന്ന് പോലും അറിയില്ല. പക്ഷേ ഈ സഹോദരി നന്ദിയുള്ള ഒരു സഹോദരിയാണ്. സൗഖ്യം കിട്ടിയ ശേഷവും വിശ്വസ്തതയോടെ കൂട്ടായ്മയിൽ പങ്കെടുത്ത യേശുവിന് എന്നും നന്ദി കരയേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കൊരു മാതൃകയാണ്. ഈരാറ്റുപേട്ടിൽ നിന്ന് വന്ന ഈ സഹോദരിയെ രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഒരു ലൈവ് ടെലികാസ്റ്റ് നടക്കുമ്പോൾ നേരിട്ട് പോലും പ്രാർത്ഥിച്ചതല്ല, തത്സമയ പ്രക്ഷേപണത്തിന്റെ സമയത്ത് ആറു വർഷമായി ഉണ്ടായിരുന്ന അലർജിയെ സൗഖ്യമാക്കുവാൻ യേശുവിന് ശക്തിയുണ്ടെങ്കിൽ ഏതുവിധ രോഗത്തെയും സൗഖ്യമാക്കുവാൻ അങ്ങക്ക് ശക്തിയുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ച് രോഗങ്ങളോട് നസറായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ശരീരങ്ങളെ വിട്ട് അടർന്ന് മാറുക. കൽപ്പിക്കാൻ തുടങ്ങിയാലും ക്യാൻസർ മാറുക, ഹെപ്പറ്റൈറ്റിസ് ബി മാറുക, കരൾ രോഗങ്ങൾ മാറുക. ആരുടെ വൻകുടൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. അൾസറുകൾ മാറിപ്പോകട്ടെ. In the mighty name of Jesus, astigal valanjathu neriyavatte. Thank you Jesus. ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക. And get ready for a miracle. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് മഞ്ഞപ്പിത്തം സൗഖ്യമാകട്ടെ. നാളുകളായി എത്ര ശ്രമിച്ചിട്ടത് മാറാതെ, ബ്ലഡിൽ നിന്നും മാറാതെ നിൽക്കുന്ന മഞ്ഞപ്പിത്തം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ ഒരൊറ്റ കാരണത്താൽ വിദേശയാത്ര ചെയ്യുവാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മെഡിക്കലി അവർ ഫിറ്റാകുന്നില്ല, ആ പ്രശ്നത്തിൽ കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകുകയാണ്. അതുപോലെ തന്നെ ടി ബി, ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കഴുത്തിൻ്റെ എല്ലിൻ്റെ തേയ്മാനം, ആ പ്രയാസം മൂലം വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി കർത്താവ് സൗഖ്യമാക്കുന്നു. ചില സമയത്ത് നിങ്ങൾ കോളർ ധരിക്കുന്നുണ്ട്, ചില ധരിക്കുന്നില്ല, പക്ഷേ ഭയങ്കരമായ വേദനയിലൂടെ പോകുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആന്തര അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മാസങ്ങളായി പനിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫീവർ, പനി മാറുന്നില്ല, ഇതെന്തൊക്കെയോ ഭീകരമാണ് എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ. ശ്വാസകോശങ്ങൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ കരളിൻ്റെ രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ബ്ലീഡിങ്, അനാവശ്യമായ ബ്ലീഡിങ് ഇപ്പോൾ നിൽക്കട്ടെ കർത്താവെ. ഓരോ വ്യക്തിയും കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതിനാൽ നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും രണ്ട് കൈകളും ഈ ടി വി സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. രോഗസൗഖ്യങ്ങൾ മാത്രമല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. സാമ്പത്തിക വിഷയങ്ങളിൽ വിടുതൽ ഉണ്ടാകട്ടെ. പ്രശ്നം എന്താണെങ്കിലും ഇപ്പോൾ യേശു വിശ്വസിക്കുക. കർത്താവ് അതിൽ നിന്നെ പുറത്തു കൊണ്ടുവരും എന്ന് വിശ്വസിക്കുക. ആത്മഹത്യാ പ്രവണതകൾ മാറിപ്പോകട്ടെ. കർത്താവെ, നീ എങ്ങനെ ചെയ്ത വിടുതലുകൾക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച മൈസൂരും ശനിയാഴ്ച മാംഗ്ലൂരിൽ അല്ലെങ്കിൽ മംഗലപുരത്തുമാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൂരെയാണെങ്കിൽ പോലും വരണം, നമുക്ക് ഒരുമിച്ച് കാണാനും പ്രാർത്ഥിക്കാനും, മാത്രമല്ല യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്യാൻ ഒക്കെ കർത്താവ് ഇടയാക്കട്ടെ. ഐ നോ വൺ തിങ് വൺ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കൻ ചേഞ്ച് യുവർ ലൈഫ് ബിക്കോസ് ജീസസ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് ഗ്രേറ്റ്, സംതിങ് മിറാക്കുലസ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് ആശിഷമാരി എന്ന പുസ്തകം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. എൻ്റെ പ്രാർത്ഥനാ ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുക മാത്രമല്ല, ദിസ് വിൽ ബ്രിങ് ഇൻ മിറക്കിൾ ആഫ്റ്റർ മിറക്കിൾ ഇൻ യുവർ ലൈഫ്. മാത്രമല്ല ഫിലിപ്പ് ലേഖനത്തെക്കുറിച്ചുള്ള പഠനം 22 സന്ദേശങ്ങൾ 2 ഡിസ്കുകളിലായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അവൈലബിൾ ആണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്, മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് ഏത് പക്ഷിയുടെ ഇറച്ചിയാണ് ലഭിച്ചത്? വാട്ട് ടൈപ്പ് ഓഫ് ബേർഡ്സ് മീറ്റ് ഇസ്രായേൽ ഗോട്ട് വെൻ ദേ വേർ ഇൻ വിൽഡർനെസ്? ഓപ്ഷൻസ് എ പരുന്ത്, ബി ചെമ്പരുന്ന്, സി കഴുകൻ, ഡി കാട. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ശരി ഉത്തരം അയക്കുന്നവർക്ക് OMS നൽകുന്ന നല്ല അടിപൊളി സമ്മാനം ഞങ്ങൾ അയച്ചു തരാനാണ്.